നമസ്കാരം. ഭയത്തിന്റെ രാഷ്ട്രീയം വിതച്ച് വിജയം കൊയ്യുന്ന നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടിലേറെ ഭയപ്പെടുത്തി അദ്ദേഹം പാർട്ടിയെ പിടിച്ചെടുക്കുകയും പിന്നീട് സർക്കാരിനെ തന്നെ ഭയപ്പെടുത്തലിലൂടെ നിയന്ത്രിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോകുന്നു. പാർട്ടിയിലെ നേതാക്കൾക്കോ മന്ത്രിമാർക്കോ എന്തിനേറെ പ്രതിപക്ഷത്തിനോ പോലും പിണറായിയുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിന്ന് ചോദ്യം ചോദിക്കാൻ ഭയമാണ്. കാരണം പിണറായിയുടെ ഭയപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിനെ ഇരയാവാൻ അവർ വിധിക്കപ്പെടും. ഇവരുടെയൊക്കെ മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെ ആ മടിശീലെ അഴിക്കാൻ പിണറായി എന്ന സ്വേച്ഛാധിപതിക്ക് കഴിയുന്നത് കൊണ്ട് ഇവരൊക്കെ പിണറായിയുടെ കോപത്തിന് ഇരയാവാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അങ്ങനെയാണ് പിണറായി എന്ന ഏകഛത്രാധിപതി ജയിച്ചതും വളർന്നതും. വല്ലപ്പോഴും മാത്രമേ ഒത്ത എതിരാളികളെ കിട്ടാറുള്ളൂ. കഴിഞ്ഞ നിയമസഭയിൽ പി ടി തോമസും കെ എം ഷാജിയുമായിരുന്നു. പിണറായിയുടെ മുഖത്തു നോക്കി സത്യം വിളിച്ചു പറയാൻ ധൈര്യമുണ്ടായിരുന്ന രണ്ടേ രണ്ടു പേർ. അവരിൽ ഒരാളെ മരണം തട്ടിയെടുത്തു, മറ്റൊരാളെ പിണറായി കളത്തിലിറക്കി തോൽപ്പിച്ചു. അവർക്ക് രണ്ടിനും ഒരു പിന്തുടർച്ചക്കാരനായി ജനിച്ചത് ഈ നിയമസഭയിൽ മാത്യു കുഴൽനാടനാണ്. മടിയിൽ കനമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, നിയമം അരച്ചു കലക്കി കുടിച്ചതുകൊണ്ടും കുഴൽനാടൻ നെഞ്ചുയർത്തിപ്പിടിച്ച് കൈവിരൽ ചൂണ്ടി പിണറായിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആദ്യം നിയമസഭയിൽ ചോദ്യം ചോദിച്ചപ്പോൾ പൊട്ടിത്തെറിച്ച് കളത്തിലിറങ്ങിയ പിണറായി കുഴൽനാടനെ അങ്ങ് തീർക്കാൻ പദ്ധതിയിട്ടെങ്കിലും ഇതുവരെ കണ്ട നേതാക്കളെ പോലെയല്ല കുഴൽനാടനെന്ന് പിണറായി തിരിച്ചറിഞ്ഞു. നിയമസഭയിലും പുറത്തും കുഴൽനാടൻ പിണറായിക്കെതിരെ പോരാട്ടം തുടർന്നു. ഒടുവിൽ മകളുടെ മാസപ്പടി വിവാദമുണ്ടായപ്പോൾ പ്രതിപക്ഷം തൊടില്ല എന്ന ആത്മവിശ്വാസം എന്തുകൊണ്ടോ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. ആത്മവിശ്വാസം ഒരു പരിധിവരെ ശരിയായിരുന്നു താനും. എന്നാൽ വളഞ്ഞ വഴിയിലൂടെയാണെങ്കിലും നിയമസഭയിൽ അത് അവതരിപ്പിക്കാനുള്ള തന്റെ ഇടമാണ് മാത്യു കുഴൽനാടൻ കാട്ടിയത്. പിന്നീട് പ്രതിപക്ഷത്തിനും മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. സഭയ്ക്കകത്തും പുറത്തും പിണറായിയെയും കുടുംബത്തെയും ശ്വാസം മുട്ടിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ മുന്നേറി. മാത്യു കുഴൽനാടന്റെ ഓരോ പത്രസമ്മേളനങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരുന്ന സാഹചര്യമുണ്ടായി. പണ്ട് പിണറായി വിജയൻ കോവിഡ് കാലത്ത് കരുതലിന്റെ പത്രസമ്മേളനം നടത്തുന്നത് പോലെയായി മാത്യു കുഴൽനാടന് പത്രസമ്മേളനത്തിലെ ചാട്ടുളി പോലെയുള്ള വാക്കുകൾക്കായുള്ള കാത്തിരിപ്പ്. പല പ്രതിപക്ഷ നേതാക്കളും മുൻപ് കാട്ടിയിട്ടുള്ളതുപോലെ കാലാകാലങ്ങളിൽ ആരോപണം ഉന്നയിച്ച് ഓടിയൊളിക്കുന്ന ആളല്ല കുഴൽനാടനെന്ന് അദ്ദേഹം വീണ്ടും തെളിയിക്കുകയാണ്. ഇന്നലെ മാത്യു കുഴൽനാടൻ പിണറായിക്കും മകൾക്കുമെതിരെ വിജിലൻസ് ഡയറക്ടറെ നേരിട്ട് കണ്ട് ഒരു പരാതി കൊടുത്തു. ഇത്തരം പരാതികൾ പലരും പലപ്പോഴും പലർക്കും കൊടുക്കാറുള്ളത് കൊണ്ട് വേണ്ടത്ര പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുത്തില്ല. ഈ അടുത്ത കാലത്ത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ മാസപ്പടി വിഷയത്തിൽ ഒരു പരാതി കൊടുക്കുകയും അത് തള്ളപ്പെടുകയും അതിന്റെ അപ്പീൽ ഹൈക്കോടതിയിൽ കൊടുക്കുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. അഡ്വക്കേറ്റ് ആളൂർ പിണറായിയെ താഴെ ഇറക്കും എന്ന് പറഞ്ഞായിരുന്നു ചില രംഗത്ത് വന്നത്. എന്നാൽ ആ പരാതിയുടെ പിന്നിൽ പോലും സി പി എമ്മിന്റെ കുടിരബുദ്ധിയായിരുന്നെന്നും ഗിരീഷ് ബാബു എന്ന പൊതുപ്രവർത്തകനെ കബളിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് നിലനിൽക്കത്തില്ലാത്ത പരാതി കൊടുപ്പിച്ച് വിജിലൻസ് പരാതിയുടെ സാധ്യത ഒഴിവാക്കുകയായിരുന്നു എന്നും പിന്നീട് തെളിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും മാസപ്പടിയുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി പോയാൽ അതിന് സാധ്യത അടയും എന്നായിരുന്നു പിണറായിയുടെ കുടിലബുദ്ധി. എന്നാൽ ആ കുടിലബുദ്ധിക്കൊന്നും വഴങ്ങുന്ന ബുദ്ധിയല്ല മാത്യു കുഴൽനാടൻ എന്ന സുപ്രീം കോടതി അഭിഭാഷകന്റെ. കുഴൽനാടൻ നിയമത്തിന്റെ പഴുതുകൾ അരിച്ചു പെറുക്കിയെടുത്താണ് വിജിലൻസിന് പരാതി കൊടുത്തത്. വിജിലൻസ് നിയമം പറയുന്നത് പൊതുപ്രവർത്തകർക്കെതിരെയും സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും മാത്രമേ വിജിലൻസ് കേസെടുക്കാൻ കഴിയൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ വീണാ വിജയനെതിരെ പരാതി കൊടുത്താൽ എടുക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ നിയമത്തിലെ കൃത്യമായൊരു പഴുതു കണ്ടെത്തി ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ വീണാ വിജയനെ ഈ പണം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് എന്ന് പറയുന്ന ഭാഗം ഉയർത്തിക്കാട്ടി ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി അഴിമതി കാട്ടി എന്ന പേരിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. വീണാ വിജയനെതിരെയല്ല, മുഖ്യമന്ത്രിക്കെതിരെയാണ് പരാതി. പക്ഷേ പരാതിയിലെ പ്രധാന സാക്ഷിയായി വീണാ വിജയൻ വരുമെന്ന് മാത്രം. വളരെ കൃത്യമായി നിയമപരമായുള്ള പരാതിയാണ്. ഈ പരാതി കൊടുത്തിട്ട് വീട്ടിലിരിക്കാനല്ല മാത്യു കുഴൽനാടന്റെ തീരുമാനം. വിജിലൻസിന് മുമ്പിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, ഈ പരാതി പരിഗണിച്ചു പരിശോധിച്ചു ഇത് നിലനിൽക്കുകയില്ല, മുഖ്യമന്ത്രിക്ക് ഒരു ബന്ധവുമില്ല, വീണാ വിജയൻ ഒരു സ്വകാര്യ വ്യക്തിയാണ്, അതുകൊണ്ട് വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കേസ് എഴുതിത്തള്ളാൻ റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും വിജിലൻസിന്, അല്ലെങ്കിൽ കേസ് തൊടാതെ മാറ്റിവെക്കുക. രണ്ടായാലും നിയമ പോരാട്ടത്തിന്റെ അടുത്ത സാധ്യത തെളിയുകയാണ്. കേസ് നിലനിൽക്കില്ല, അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ അന്വേഷിച്ചു തെളിവില്ല എന്ന് പറഞ്ഞോ കേസ് എഴുതിത്തള്ളാൻ റിപ്പോർട്ട് കൊടുത്താൽ ആ റിപ്പോർട്ടിനെതിരെ കോടതിയിൽ പോയി കോടതിയിൽ നിന്നും റിപ്പോർട്ട് വാങ്ങാൻ മാത്യു കുഴൽനാടൻ എന്ന അഭിഭാഷകന് കഴിയും.
ഇനി പരിഗണിക്കാതിരിക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരിക്കുന്നു അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ ആവശ്യപ്പെടണം എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ കഴിയും എന്തു വന്നാലും എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാൻ വിജിലൻസ് ബാധ്യസ്ഥരാവും അങ്ങനെ വരുന്നതോടെ വിജിലൻസ് കേസിലെ പ്രതിയായി മാറും പിണറായി വിജയൻ പിണറായിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിജിലൻസ് പിണറായിക്കെതിരെ എങ്ങനെ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കും അതുകൊണ്ട് ഒന്നുകിൽ പിണറായിക്ക് വിജിലൻസ് ഒഴിയേണ്ടി വരും അല്ലെങ്കിൽ വിജിലൻസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് സിബിഐക്കോ മറ്റേതെങ്കിലും ഏജൻസിക്കോ കേസ് അന്വേഷിക്കേണ്ടി വരും രണ്ടും കൽപ്പിച്ച് നിയമ പോരാട്ടവുമായി കുഴനാടൻ മുമ്പോട്ട് പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുകയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്തലിന്റെ രാഷ്ട്രീയം നടക്കില്ല ഒത്തുതീർപ്പലിന്റെ രാഷ്ട്രീയവും വിജയിക്കില്ല എന്ന് മാത്യു കുഴനാടന് മുന്നിൽ പിണറായി തിരിച്ചറിഞ്ഞിരിക്കുന്നു കുഴനാടന്റെ തറവാട് വീടിന്റെ മതിലിന്റെ അളവെടുത്തതും ചിന്നക്കനാലിൽ വിജിലൻസ് അന്വേഷണം നടത്തിയതുമൊക്കെ തിരിച്ചടിയായി വരികയാണ് ഇത്തരം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുകയും അവരുടെ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാവുകയും ചെയ്യുന്ന കുഴനാടൻ കൊടുത്തിരിക്കുന്ന പരാതി എങ്ങനെ വിജിലൻസിനെ അന്വേഷിക്കാതിരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ കുഴനാടനെതിരെയുള്ള എല്ലാ അന്വേഷണങ്ങളും അവസാനിപ്പിച്ച് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയായിരിക്കും പിണറായി ആദ്യം ചെയ്യുക എന്നാൽ ആ അന്വേഷണം തന്റെ സത്യസന്ധതയ്ക്കുള്ള അംഗീകാരമായി മാറും എന്നതുകൊണ്ട് അത്തരത്തിൽ ഒരു ഒത്തുതീർപ്പിനും കുഴനാടൻ മുമ്പോട്ട് വരില്ല അതേസമയം പിണറായിക്കെതിരെയുള്ള അന്വേഷണം ഉറപ്പാക്കാൻ ചെയ്യാവുന്നതെല്ലാം കുഴനാടൻ ചെയ്യുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയന്റെ കാലനായി മാറുകയാണ് മാത്യു കുഴനാടൻ നിയമസഭയിലെ ആദ്യത്തെ പ്രസംഗത്തിൽ പിണറായിയുടെ മകളെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളിൽ പൊട്ടിത്തെറിച്ച് ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ പിണറായി അക്ഷരാർത്ഥത്തിൽ കുഴനാടിന് മുമ്പിൽ തോറ്റു പിന്മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിണറായിയുടെ മുമ്പിൽ അധികം വഴികളൊന്നുമില്ല വിജിലൻസ് കേസിലെ പ്രതിയാക്കി ഏറ്റവും കുറഞ്ഞത് വിജിലൻസ് വകുപ്പെങ്കിലും ഒഴിപ്പിച്ച് മാത്രമേ കുഴനാടൻ അടങ്ങൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് പണ്ട് ഇത്തിരിയോളമുള്ള ഒരു കുഞ്ഞു പാടിയത് നമ്മൾ മറന്നിട്ടില്ല ആ പഴയ പാട്ട് തന്നെയാണ് ചിലരെങ്കിലും പിണറായി സംഘത്തെ നോക്കി ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് മാത്യു കുഴനാടൻ ഇതേക്കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കുക മാസപ്പിടി അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരികയും അത് സംബന്ധിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തമായി കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തപ്പോൾ അതിനെ നിഷേധിച്ചും പ്രതിരോധിച്ചും സിപിഎം മുന്നോട്ട് വരികയാണ് ചെയ്തത് എന്നാൽ സിപിഎമ്മിന്റെ നിരാകരണത്തിനും പ്രതിരോധത്തിനും എതിരായി തെളിവുകൾ നിരത്തി ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ അതിൽ നിന്നും ഒളിച്ചോടുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് അത് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പ്രത്യാരോപണങ്ങളുമായി എന്നെ നേരിടാനാണ് സിപിഎമ്മും മാർക്സിസ്റ്റ് പാർട്ടിയും ശ്രമിച്ചത് അല്ലെങ്കിൽ സിപിഎമ്മും അതിന്റെ നേതാക്കന്മാരും ശ്രമിച്ചത് ഈ ഘട്ടത്തിൽ പ്രത്യാക്രമണങ്ങളെ വകവെക്കാതെ അതിനെ പ്രതിരോധിക്കേണ്ട നിലയിൽ പ്രതിരോധിച്ചുകൊണ്ട് വീണ്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും നിയമസഭയിലടക്കം എഴുതി ഉന്നയിക്കുകയും ചെയ്തിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിലയ്ക്കുമുള്ള പ്രതികരണം ഉണ്ടാവാതെ വരികയും നിയമസഭയിൽ പോലും ഒഴുക്കൻ മട്ടിലും അല്ലെങ്കിൽ കാര്യങ്ങളെ സ്പർശിക്കാതെ ഉപരിപ്ലവമായി ഇതിനെ നിഷേധിച്ചുകൊണ്ടുള്ള കേവല പ്രസ്താവനകൾ മാത്രമായി വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തതയോടുകൂടി അവതരിപ്പിക്കാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞുവെന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് എന്നാൽ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല ഇത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുവെന്ന് ഒരുപാട് വട്ടം ഒരുപാട് പേർ എന്നെ നേരിട്ടും അല്ലാതെയുമൊക്കെ വിളിച്ചറിയിക്കുകയുണ്ടായി അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ മാത്രം ഭാഗമായല്ല തീർച്ചയായിട്ടും ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ വ്യക്തമായ ബോധ്യം എനിക്കുള്ളതുകൊണ്ട് തന്നെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കേണ്ടതല്ല മറിച്ച് ഇനി നിയമപരമായ ഒരു പോരാട്ടത്തിനാണ് സാധ്യത ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞാണ് ഈ നിലയ്ക്കുള്ള ഒരു ഔദ്യോഗിക പരാതി വിജിലൻസിന് നൽകിയിട്ടുള്ളത് പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള വിജിലൻസിൽ നിന്നും നീതി പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല പക്ഷേ ഇത് നിയമപരമായ ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കാൻ ഇത് അനിവാര്യമാണ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് ഇതിൽ വിജിലൻസ് സ്വീകരിക്കുന്ന നടപടികളെ അടിസ്ഥാനമാക്കി മുന്നോട്ടുള്ള നിയമ നടപടികൾക്ക് രൂപം നൽകും അല്ലെങ്കിൽ മുന്നോട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ കഴിയുന്നതുപോലെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ അല്ലെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ നിയമമാർഗത്തിലൂടെ ഈ വിഷയത്തിൽ നടത്താൻ കഴിയുന്ന എല്ലാ പോരാട്ടവും ഏതറ്റം വരെ പോയാണെങ്കിലും നടത്തും ആ കാര്യത്തിൽ മുന്നോട്ട് വച്ചാൽ പിന്നോട്ടെടുക്കില്ല
നീതിക്ക് വേണ്ടി ജസ്റ്റിസ് പ്രിവെയിൽ ചെയ്യുന്നതിന് വേണ്ടി അഴിമതിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ അധികാരത്തിന്റെ ധാർഷ്ട്യം ഉപയോഗിച്ച് അടിച്ചമർത്തുകയും അഴിമതി നടത്തുകയും ചെയ്യുക എന്ന ഈ പിണറായിസം അല്ലെങ്കിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം കഴിയുന്നത്ര എഫക്റ്റീവായി കഴിയുന്നത്ര ആർജവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കും. അതിന്റെ തുടക്കമാണ് അല്ലെങ്കിൽ ഈ രണ്ടാം ഘട്ട നിയമ പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ തുടക്കമിട്ടിട്ടുള്ളത്.